പരിശുദ്ധ പരനെ നിരന്തരം സ്തുതിപ്പിൻ പാടി തന്നാമം കൊണ്ടാടി തുമ്പിടുവിൻ തിരുജനങ്ങളെ ഉണരിൻ തന്ദാസ തിരു മുൻപിൽ വണങ്ങിടുവിൻ എന്നേക്കും പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. മിക്കവാറും എല്ലാ ക്രൈസ്തവ സഭാവിശ്വാസികളും പരിശുദ്ധ വലിയ നൊയമ്പിലെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. പ്രതീക്ഷകളുടെയും സമർപ്പണത്തിൻ്റെയും ആത്മീയതയിലേക്കുള്ള തിരുത്തലുകളുടെയും മടങ്ങിവരവിൻ്റെയും ദാനധർമ്മങ്ങളുടെയും മുടങ്ങാതെയുള്ള പ്രാർത്ഥനയുടെയും നമസ്കാരങ്ങളുടെയും ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും എല്ലാം ഒരു നല്ല കാലം കാത്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിനെ മാത്രം ലക്ഷ്യമാക്കിയുള്ള യാത്രയായതിനാൽ ഉപേക്ഷിക്കേണ്ട പലതും അറിഞ്ഞുകൊണ്ടും നിർബന്ധം കൊണ്ടും നാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം യാത്രയ്ക്ക് അമിത ഭാരം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ധാരാളം പേർ ഈ യാത്രയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാറുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ചിലരെങ്കിലും അടുത്തുപോലും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ 50:9 നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകോറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചകൾ ദൈവം അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെങ്കിൽ എന്തു ഫലം? എത്ര തന്നെ ധനം മുടക്കിയാലും മോടി പിടിപ്പിച്ചാലും അതൊക്കെ ദൈവം അംഗീകരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. കയ്യിൻ്റെ ബലിയും ദൈവം സ്വീകരിച്ചില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ബലി താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഹൃദയ നൈർമല്യത്തിൻ്റെയും ഒക്കെയാണ്. കണ്ണുനീരോടെ പൂർണ്ണ സ്നേഹത്തോടെയുള്ള സമർപ്പണമാണ് ദൈവം അംഗീകരിക്കുന്നത്. പാപിനിയായ സ്ത്രീ കണ്ണുനീരോടെയും ഹൃദയ തകർച്ചയോടെയും ദൈവത്തെ കണ്ടു. ദൈവം ആ കണ്ണുനീർ കണ്ടു, അവളുടെ സമർപ്പണത്തെ ദൈവം അംഗീകരിക്കുകയും ചെയ്തു. നമുക്കേവർക്കും അനുതാപത്തോടെയും കണ്ണുനീരോടെയും തികഞ്ഞ നിർമ്മലമായ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഈ പരിശുദ്ധ നൊയമ്പിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയ ഭക്ഷണം.